റൂട്ട് ഓഫ് നയൻ എന്ന് വെച്ചാൽ ഏത് സംഖ്യയുടെ സ്ക്വയറാണ് നയൻ എന്നാണ് അർത്ഥം. അതായത് ഏത് സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് നയൻ കിട്ടുക എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ത്രീ ആണ്, കാരണം ത്രീനെ ത്രീ കൊണ്ട് ഗുണിക്കുമ്പോൾ നയൻ കിട്ടും. അതുപോലെ മൈനസ് ത്രീനെ മൈനസ് ത്രീ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് നയൻ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ത്രീ അല്ലെങ്കിൽ മൈനസ് ത്രീ ആണ്. പക്ഷേ എന്തായിരിക്കും അപ്പോൾ റൂട്ട് ഓഫ് മൈനസ് നയൻ? നമ്മൾ ത്രീ ഉത്തരം പറ്റില്ല, കാരണം ത്രീയോ മൈനസ് ത്രീയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നയൻ ആണ് കിട്ടുക. അപ്പോൾ റൂട്ട് ഓഫ് നയൻ എന്തായിരിക്കും? ഏത് സംഖ്യയെ ആ സംഖ്യയോട് തന്നെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് മൈനസ് നയൻ കിട്ടുക? ഇതിന് ഒരു ഉത്തരം ഇല്ല എന്നാണ് മാത്തമാറ്റിക്സ് കരുതിയത്. അതായത് ഒരു സംഖ്യയെ കൊണ്ടും അതിനെ കൊണ്ട് ഗുണിക്കുമ്പോൾ മൈനസ് നയൻ കിട്ടില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് പണ്ടത്തെ ഒരു ആൾജിബ്രിക് പ്രോബ്ലം പോലെ, ഏത് സംഖ്യയുടെ കൂടെ മൂന്ന് കൂട്ടുമ്പോഴാണ് രണ്ട് കിട്ടുക എന്ന് ചോദിക്കുന്ന പോലെ. കാരണം ഒരു സംഖ്യയുടെ കൂടെ മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാലും രണ്ട് കിട്ടില്ലല്ലോ. ഏത് സംഖ്യ എടുത്ത് നോക്കിയാലും അത് മൂന്നിൻ്റെ കൂടെ കൂട്ടിയാൽ രണ്ട് കിട്ടില്ല. ഇങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആൾക്കാർ മാത്തമാറ്റീഷ്യൻസ് വിചാരിച്ചിരുന്നത്. പക്ഷെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന സംഭവം വന്നതോടെ ഇതിനൊരു സൊല്യൂഷനായി. അപ്പോൾ നമ്മുടെ നമ്പർ ലൈനിൽ സീറോ വൺ ടു ത്രീൻ്റെ ഒപ്പം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മുടെ നമ്പർ ലൈൻ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവത്തിന് സൊല്യൂഷൻസ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനും നമ്മുടെ നമ്പർ ലൈൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഏത് ഡയറക്ഷനിലേക്ക്? അതിന് നമുക്ക് നമ്പേഴ്സിനെ ഇതുപോലുള്ള ഏരോസായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നിനെ നമ്മൾ മൂന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ ആ നമ്പറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ല, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു. പകരം ഒന്നിനെ നമ്മൾ മൈനസ് മൂന്ന് കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് വണ്ണുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എയറോയുടെ ഡയറക്ഷൻ ഫ്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ത്രീ ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുന്നത് മൈനസ് ത്രീ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മൈനസ് വണ്ണിനെ റൂട്ട് ഓഫ് മൈനസ് വൺ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നതും മൈനസ് ത്രീ ആണ്. അപ്പോൾ നമ്മൾ മൈനസ് വണ്ണുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 ഡിഗ്രി തിരിയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് പകരം മൈനസ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം റൂട്ട് ഓഫ് മൈനസ് വൺ കൊണ്ട് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴും സെയിം റിസൾട്ട് കിട്ടുന്നു. അതായത് നമ്മൾ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്നു, മറിച്ച് നമ്മൾ റൂട്ട് ഓഫ് മൈനസ് വണ്ണോട് ഒരു വട്ടം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും റൂട്ട് ഓഫ് മൈനസ് വണ്ണോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇത് മൈനസ് ത്രീയിലേക്ക് എത്തുന്നു. അങ്ങനെയെങ്കിൽ റൂട്ട് ഓഫ് മൈനസ് വണ്ണോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ത്രീൻ്റെ ഈ ഏരോ 90 ഡിഗ്രി തിരിയണം. അപ്പോൾ നമ്മൾ അതായത് ഐ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് വണ്ണിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ടായിട്ട് അറിയാം, പുതിയൊരു ആക്സിസ് വേണ്ടി വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഐ, ഇതെന്ന് പറയുന്നത് 2i, അങ്ങനെ പോകും. അതുപോലെ താഴേക്കും മൈനസ് ഐ മൈനസ് 2i അങ്ങനെ വരും. അപ്പോൾ ഇത് പുതിയൊരു ആക്സിസായിട്ട് കാണാം. അപ്പോൾ ആ ഏതെങ്കിലും ഒരു നമ്പറെ മൈനസ് വണ്ണോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു മൈനസ് വൺ. നമ്മളതിനെ വീണ്ടും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അത് റൂട്ട് ഓഫ് മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഐ ഈസ് റൂട്ട് ഓഫ് മൈനസ് വൺ ആണ്. ഐ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് വൺ എന്ന് വരും. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഇവിടെ, അതിനെ നമ്മൾ റൂട്ട് ഓഫ് മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മൈനസ് വണ്ണിലേക്ക് എത്തും. ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടേക്ക് എത്തും. ഇനി ഐ ക്യൂബ് എന്ന് പറയുന്നത് വീണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് വീണ്ടും 90 ഡിഗ്രി തരും, അപ്പോൾ മൈനസ് ഐ കിട്ടും. അതുപോലെ വീണ്ടും 90 മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് i^4 കിട്ടും. അതായത് വീണ്ടും 90 ഡിഗ്രി തിരിയും, അപ്പോൾ വീണ്ടും 1 കിട്ടും. ഇത് തന്നെയാണ് നമ്മുടെ മാത്തമാറ്റിക്കലായിട്ടുള്ള നമുക്ക് കിട്ടുന്ന റിസൾട്ടും. i=2 എന്ന് പറയുമ്പോൾ i^3, i^4, i^5 എന്ന് പറയുമ്പോൾ വീണ്ടും എന്താ പറയുക, വീണ്ടും ഇങ്ങോട്ട് തിരിയും, അപ്പോൾ ഐ കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് സൈക്കിൾ ചെയ്ത് പോകും. അപ്പോൾ ഐ എന്ന് പറയുന്നത്, അതായത് റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നത്, അതിന് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനേക്കാളും ക്ലിയർ ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിലുണ്ട്. അതിലേക്കുള്ള ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നു, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്.